അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി ഷാർജ മുനിസിപ്പാലിറ്റി അധികൃതർ. ഇത്തരം സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ മുനിസിപ്പാലിറ്റി അധികൃതരും പോലീസും ചേർന്ന് സ്റ്റിക്കറുകൾ പതിക്കാൻ തുടങ്ങി. അനധികൃത പാർക്കിംഗ് സ്ഥലങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റണമെന്ന് ഉടമസ്ഥരോട് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് വാഹനങ്ങളിൽ പതിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ പാർക്കിംഗ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ഇത്തരം സ്ഥലങ്ങൾ കാരണം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അധികൃതർ നടപടി കർശനമാക്കിയത്. ചിലർ ദീർഘകാലം വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ട് പോകുന്നുണ്ട്. ഇത് നഗരത്തിന്റെ സൗന്ദര്യത്തെ ബാധിക്കുന്നതായും അധികൃതർ പറഞ്ഞു. മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്തതിനാൽ വാഹനങ്ങൾ പ്രവേശിക്കാനോ പുറത്തേക്ക് പോകാനോ ഇവിടങ്ങളിൽ പ്രത്യേകം വഴികൾ ഉണ്ടാവില്ല. ക്രമം പാലിക്കാതെയും പരസ്പരം അകലം പാലിക്കാതെയും തോന്നിയ പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാകുന്നു. പലപ്പോഴും മറ്റു വാഹനങ്ങൾ മാറ്റാൻ വാഹന ഉടമകൾ പോലീസിന്റെ സഹായം തേടുന്നതും പതിവാണ്. വാഹനങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കാറുമുണ്ട്. ഈ വർഷം ഇതുവരെ 30 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഷാർജ മുനിസിപ്പാലിറ്റി അടച്ചുപൂട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.